സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ഒരുപാട് പ്രതിഭകൾ ഇന്ത്യക്കുണ്ട്. സുയാവഹമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയവർ ധ്യാൻചന്ദ്, മിൽഖ സിംഗ്, പി ടി ഉഷ, കർണ മല്ലേശ്വരി, സച്ചിൻ ടെണ്ടുൽക്കർ, ബൈചുങ് ഭൂട്ടിയ, അഭിനവ് ബിന്ദ്ര, എം എസ് ധോണി തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ. ഈ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കപ്പെടേണ്ട ഒരു പേരുകൂടെയുണ്ട്. എതിരാളികളെയും പിന്നെ ക്യാൻസർ എന്ന കൊലയാളിയെയും ചേർത്ത് തോൽപ്പിച്ച പ്രതിഭ യുവരാജ് സിംഗ് എന്ന പഞ്ചാബി പയ്യൻ. ഫുൾ ഫ്ലോയിൽ കളിക്കുന്ന യുവരാജിനേക്കാൾ മനോഹരമായ ചുരുക്കം ചില കാഴ്ചകൾ മാത്രമേ ലോക ക്രിക്കറ്റിൽ കാണൂ. അത്യുഗ്രൻ കവർ ഡ്രൈവുകളും ബാക്ക്വേർഡ് പോയിന്റിലൂടെയുള്ള മനോഹരമായ കട്ടുകളും മിഡ് വിക്കറ്റിന് മുകളിലൂടെയുള്ള റിസ്റ്റ് വർക്കുകളും എല്ലാം നമുക്ക് അതിൽ കാണാൻ കഴിയും. എല്ലാത്തിലും ഉപരി അദ്ദേഹത്തിന്റെ ആ ട്രേഡ് മാർക്ക് ഫ്ലിക്സ് സിക്സറുകളും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല ഉശിരൻ വേൾഡ് ക്ലാസ് പ്ലെയർ, വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാൾ. അതായിരുന്നു ഇന്ത്യയുടെ സ്വന്തം സിക്സർ കിങ് യുവി, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോരാളിയായ യുവരാജ്. യുവരാജ് സിംഗ് ലൈഫ് സ്റ്റോറി. 1981 ഡിസംബർ 2 ചണ്ഡിഗഡിലെ ഒരു പഞ്ചാബി കുടുംബത്തിലായിരുന്നു യുവിയുടെ ജനനം. യുവിയുടെ പിതാവ് യോഗരാജ് സിംഗും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ഫാസ്റ്റ് ബൌളർ ആയിരുന്നു. എന്നാൽ ഒരു ടെസ്റ്റ് മത്സരം വരെ മാത്രമേ ആ കരിയർ നീണ്ടുനിന്നുള്ളൂ. കുട്ടിക്കാലത്ത് ടെന്നീസിലും സ്കേറ്റിംഗിലുമായിരുന്നു യുവിക്ക് താല്പര്യം. അണ്ടർ 14 നാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ യുവി നേടിയ മെഡൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പിതാവ് യോഗരാജ് മകനോട് ക്രിക്കറ്റ് സീരിയസ് ആയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കുട്ടി യുവി ക്രിക്കറ്റിലേക്ക് ചുവടുവെച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് എല്ലാ ദിവസവും യുവിയെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെ തന്റെ 13 വയസ്സിൽ യുവി പഞ്ചാബ് അണ്ടർ 16 വേണ്ടി കളിക്കാൻ തുടങ്ങി. പിന്നീട് അണ്ടർ 19 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവി ഹിമാചൽ പ്രദേശിനെതിരെ 137 റൺസ് അടിച്ച് മികച്ച തുടക്കം കുറിച്ചു. തുടർന്ന് 1997 അവസാനം യുവി ആദ്യമായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ഒറീസയ്ക്കെതിരെ രഞ്ജി ട്രോഫിയിലായിരുന്നു യുവിയുടെ അരങ്ങേറ്റം. എന്നാൽ മത്സരത്തിൽ യുവി ഡക്കായി. പിന്നീട് 1999 ജംഷഡ്പൂരിൽ നടന്ന അണ്ടർ 19 കൂച്ച് ബിഹാർ ട്രോഫി ഫൈനലായിരുന്നു യുവിയുടെ കരിയറിലെ വഴിത്തിരിവ്. ബീഹാറിനെതിരെ 357 റൺസ് പിന്തുടർന്ന പഞ്ചാബിന് വേണ്ടി യുവി ഒറ്റയ്ക്ക് 358 റൺസ് നേടി തന്റെ വരവറിയിച്ചു. പിന്നീട് ഇന്ത്യ അണ്ടർ 19 ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച യുവി ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയിൽ തിളങ്ങി. 2000 നടന്ന അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ തന്റെ ഓൾറൗണ്ട് മികവിന് മാൻ ഓഫ് ദി സീരീസ് അവാർഡ് ലഭിച്ചത് യുവിക്കായിരുന്നു. ലോകകപ്പിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് 2000 ICC നോക്കൌട്ട് ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് വഴിയൊരുക്കി. ഇന്ത്യൻ ക്രിക്കറ്റിനും പുതിയൊരു തുടക്കമായിരുന്നു 2000 എന്ന വർഷം. കോഴ വിവാദവും സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളും ഒക്കെയായി ക്രിക്കറ്റ് അതിന്റെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോകുന്നു. പുതിയ നായകൻ സൌരവ് ഗാംഗുലിക്ക് കീഴിൽ പുതിയ തുടക്കത്തിനും 2000 സാക്ഷിയായി. ICC നോക്കൌട്ട് ടൂർണമെന്റ് 2000. കെനിയക്കെതിരെയാണ് യുവി അരങ്ങേറ്റം കുറിച്ചതെങ്കിലും വരവറിയിച്ചത് ഓസ്ട്രേലിയക്കെതിരെ 80 പന്തിൽ നേടിയ 84 റൺസ് പ്രകടനത്തോടെയാണ്. അതും സാക്ഷാൽ മഗ്രാത്തും ബ്രഡ്ലിയും ഗില്ലസ്പിയും പന്തെറിഞ്ഞ ഓസ്ട്രേലിയൻ ടീമിനോട്. കേവലം 18 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ അയാളിലെ പ്രതിഭ എത്രമാത്രമുണ്ടെന്ന് ലോകത്തിന് കാട്ടിത്തന്ന ദിവസം. വരാൻ പോകുന്നതിന്റെ ചെറിയൊരു മിന്നലാട്ടം. ഇന്നത്തെ 2020 ശൈലിയിലുള്ള കളിയൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സമയം. അപ്പോൾ പുരുതി നേടിയ 84 റൺസിന് ഇത്തിരി തിളക്കം കൂടും. മാറ്റങ്ങൾ ഒരുപാട് നടന്ന ഒരു കാലഘട്ടത്തിൽ ടീമിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ട് പ്ലെയർ എന്ന പരിവേഷത്തോടെ പിന്നീടുള്ള വർഷങ്ങൾ യുവി സ്വന്തം പേരിലാക്കി. ടെസ്റ്റ് മത്സരങ്ങൾ 40 താഴെ യുവി കളിച്ചിട്ടുള്ളൂ. സ്ഥിരതയില്ലായ്മയാണ് ക്രിക്കറ്റിന്റെ നീളമേറിയ ഫോർമാറ്റിൽ അയാൾക്ക് വിനയായത്. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ യുവി ഇല്ലാത്ത ഒരു ഇന്ത്യൻ ടീം തന്നെ അന്ന് ചിന്തിക്കാൻ ദുഷ്കരമായിരുന്നു. സച്ചിനും ഗാംഗുലിയും കഴിഞ്ഞാൽ പേരിനൊരു മധ്യനിരയും പിന്നെ ബൌളേഴ്സും എന്ന മോശമായ അവസ്ഥ മാറി തുടങ്ങിയിരുന്നു. വലിയ സ്കോറും റൺ റേറ്റും കണ്ടാൽ നമ്മളില്ലേ എന്ന ചിന്താഗതിക്കാരായ കളിക്കാരുടെ ഈ പിന്മുറക്കാരൻ പക്ഷെ ക്രീസിൽ ഉള്ളിടത്തോളം കളി ജയിക്കുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു. ഇടം കൈയന്റെ അനായാസതയും പകരം വയ്ക്കാനില്ലാത്ത ടാലന്റും പിന്നെ ജന്മസിദ്ധമായ അലസതയും ഇതൊക്കെ ചേർന്നതായിരുന്നു യുവരാജ്. കഴിവാണ് ഒരാളുടെ വലുപ്പം നിശ്ചയിക്കുന്നതെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച മധ്യനിര ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് അയാൾ. എന്നാൽ ആ ടാലന്റിനെ പിന്നീട് തേച്ചു മിനുക്കുന്നതിൽ അയാൾ വേണ്ടത്ര ശ്രദ്ധ കാട്ടിയില്ല. അലസത കൂടപ്പിറപ്പായിരുന്നു. എന്നിട്ട് പോലും അയാൾ അസൂയാവഹമായ നേട്ടങ്ങൾ കൊയ്തു. പുറംവേദന കൊണ്ട് കളിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ പോലും ഇംഗ്ലണ്ടിനെതിരെ 64 പന്തിൽ നേടിയ സെഞ്ചുറി, 2007 T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 30 പന്തിൽ 70, ഇംഗ്ലണ്ടിനെതിരെ 12 പന്തിൽ നേടിയ വേഗമേറിയ അർദ്ധശതകം സ്വന്തം പേരിൽ കുറിക്കുമ്പോൾ അതിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റുവേർട്ട് ബ്രോഡിന്റെ കണ്ണീരും വീണിട്ടുണ്ടാവും ഉറപ്പ്. യുവിയോട് കോർത്ത ഫ്ലിൻഡ് ഓഫ് പോലും പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ടാകും. ബ്രോഡ് ഒരിക്കലും ഒരു മോശം ബൌളർ അല്ല. എന്നാൽ അന്ന് ഗ്രൗണ്ടിന്റെ തലങ്ങും വിലങ്ങും അയാളെപ്പോലെ ഒരു വേൾഡ് ക്ലാസ് ഫാസ്റ്റ് ബൌളറെ നിർദ്ദയം സിക്സർ അടിക്കുമ്പോൾ ആവനാഴിയിൽ ആയുധങ്ങൾ ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല ബ്രോഡിന്. രക്തപ്രസാദം നഷ്ടപ്പെട്ട അയാളുടെ മുഖം മാത്രമായിരുന്നു അന്ന് മനസ്സിലാക്കുവാൻ. എവിടെ പന്തെറിയണമെന്ന് നിനക്ക് തീരുമാനിക്കാം, എന്നാൽ അത് എവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാം.
എന്ന മനോഭാവത്തോടെ മുറിവേറ്റ ഒരു യുവി ക്രീസിൽ നിൽക്കുമ്പോൾ ബ്രോഡ് എന്തു ചെയ്യാനാണ്? ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ ഓരോ ഓവറിൽ 5 സിക്സ് അടിച്ച് പരിഹസിച്ച മഗ്രോസിന്റെ ടീമിനോട് തന്നെ അത് ചെയ്തത് കാവ്യനീതി. പിന്നീടുള്ള 2 വർഷ കാലയളവിൽ, അതായത് 2007-2009 യുവി ടീമിനകത്തും പുറത്തുമായി തുടർന്നു. ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ടെസ്റ്റിൽ യുവി സ്ഥിരത പുലർത്തിയില്ല. ഒടുവിൽ സുരേഷ് റെയ്നയുടെയും ചേതേശ്വർ പൂജാരയുടെയും വരവോടെ യുവി ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തായി. ഏകദിനത്തിലെ മികച്ച പ്രകടനത്തിന്റെ പേരിൽ 2007-2008 യുവി വേൾഡ് ഇലവൻ ടീമിൽ സ്ഥാനം പിടിച്ചു. അതിനുശേഷമായിരുന്നു യുവരാജ് സിംഗ് എന്ന പോരാളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റിന്റെ വരവ്. 2011 ക്രിക്കറ്റ് ലോകകപ്പ്. ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഫീൽഡിംഗിലെ കണിശത കൊണ്ടും യുവി കളം വാണ ടൂർണമെന്റ്. ഫോം നഷ്ടപ്പെട്ട് പുറത്തിരുന്ന് വീണ്ടും ടീമിലെത്തിയാണ് യുവി വേൾഡ് കപ്പ് 2011 കളിക്കുന്നത്. അയാളുടെ പ്രകടനങ്ങൾക്കൊന്നും പഴയ ആധികാരികത തോന്നിയില്ല. എങ്കിലും അയാൾ വിമർശകരെ പ്രകടനങ്ങൾ കൊണ്ട് വായടപ്പിച്ച വ്യക്തിയാണ്. യുവി പഴയ യുവിയല്ല. എങ്കിലും പഴയ യുവിയാകാൻ അയാൾക്ക് കഴിയും എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അയർലൻഡിനെതിരെ 150 5 വിക്കറ്റും എടുത്ത യുവി ഓരോ കളികളിലും ഒരു മികച്ച ഓൾറൗണ്ടറുടെ കളി പുറത്തെടുത്തു. പാർട്ണർഷിപ്പ് തകർക്കാൻ എപ്പോഴൊക്കെ ധോണി അയാൾക്ക് നേരെ പന്ത് നീട്ടിയോ, അപ്പോഴൊക്കെ ഒരു മജീഷ്യൻ തന്റെ തൊപ്പിയിൽ നിന്ന് മുയലിനെ പുറത്തെടുക്കും പോലെ അയാൾ തന്റെ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു. എങ്കിലും 100% ഫിറ്റ്നസ് അയാൾക്കില്ല എന്ന് കളി കണ്ട ആർക്കും മനസ്സിലാകും. ഓസ്ട്രേലിയക്കെതിരെയും ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെയും സമ്മർദ്ദഘട്ടങ്ങളിലുള്ള പ്രകടനങ്ങൾ മാത്രം മതി ടീം അയാളെ എന്തുമാത്രം ആശ്രയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ. 100 കോടിയിൽ പരം ജനങ്ങളുടെ പ്രതീക്ഷകൾ അയാളുടെ ചുമലിൽ ഒരു അധിക ഭാരമായിരുന്നില്ല. കാരണം അയാൾക്ക് താൻ എന്താണെന്നും ടീമിന് താൻ എത്രമാത്രം ആവശ്യമാണെന്നും നന്നായി അറിയാമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട സച്ചിൻ ലോകകപ്പ് നേടുന്നത് യാഥാർത്ഥ്യമാക്കുക എന്നത് അയാളുടെ കൂടി ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ആരാധ്യ പുരുഷനു വേണ്ടി ഈ ലോകകപ്പ് നേടുമെന്ന് യുവി മനസ്സിൽ കുറിച്ചിരുന്നു. എന്നാൽ ഫൈനലിന് മുമ്പുള്ള രാത്രി യുവി രക്തം ഛർദ്ദിച്ചു. ഇത് ടീമംഗമായ ഹർഭജൻ സിംഗ് കാണുകയുണ്ടായി. എന്നാൽ അത് ടീം മാനേജ്മെന്റിനോട് പറയരുതെന്നും അറിഞ്ഞാൽ തനിക്ക് ഫൈനലിൽ കളിക്കാൻ കഴിയാതെ പോകുമെന്നും യുവി ഹർഭജനോട് പറഞ്ഞു. വിഷമത്തോടെയാണെങ്കിലും ഹർഭജൻ അതിന് സമ്മതം മൂളി. ഉള്ളിലെ ക്യാൻസറിനെ പറ്റി യുവിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ വേൾഡ് കപ്പ് ജയിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. വാങ്കടയിൽ ധോണി ചരിത്രത്തിലേക്ക് അടിച്ച സിക്സറിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയപ്പോൾ മറ്റേ തലയ്ക്കൽ യുവിയായിരുന്നു എന്നത് കാവ്യനീതി. അയാൾ എന്തുമാത്രം വേദന തിന്നാണ് ഓരോ നിമിഷവും കളിച്ചത് എന്ന കാര്യം ഓർക്കുമ്പോൾ ഏവർക്കും അദ്ദേഹത്തോടുള്ള ആരാധനയും ബഹുമാനവും കൂടി. ഒടുവിൽ ലോകകപ്പിൽ മുത്തമിട്ട് ക്രിക്കറ്റ് ദൈവം യുവിയെ വാരിപ്പുണർന്ന് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. സഹകളിക്കാരുടെ ചുമലിലേറി വാങ്കടെ ചുറ്റി. സച്ചിൻ, സഹീർ, ഗംഭീർ, സെവാഗ്, റെയ്ന, ധോണി, കോഹ്ലി തുടങ്ങി എല്ലാ താരങ്ങളും ചേർന്ന് ടീം വർക്ക് കൊണ്ട് മാത്രം വിജയിച്ച കിരീടമായിരുന്നു അത്. എന്നാൽ അതിൽ ഏറ്റവും മികച്ചു നിന്നത് പഞ്ചാബിൽ നിന്നും എത്തിയ ആ പോരാളിച്ചക്കനായിരുന്നു. അത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. യുവി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ലോകകപ്പ് നേടില്ല എന്ന്. പല കരിയറിനും പൂർണ്ണത ലഭിച്ചു. രാജ്യം ഒന്നടങ്കം ആ പഞ്ചാബി ചക്കനോട് കടപ്പെട്ടിരുന്നു. തന്റെ ജീവൻ പോലും വിലകൽപ്പിക്കാതെ യുവി നടത്തിയ പോരാട്ടത്തിന് ഒടുവിൽ മാൻ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ബോസ്റ്റണിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം 2012 T20 ലോകകപ്പ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ യുവിക്ക് പിന്നീടൊരിക്കലും തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല എന്ന് പറയുന്നതാവും ശരി. ടീമിനകത്തും പുറത്തുമായി അദ്ദേഹം തുടർന്നു. മികച്ച പ്രകടനങ്ങളും മോശം പ്രകടനങ്ങളും ഒരുപോലെ വന്നുകൊണ്ടിരുന്നു. 2011 ലോകകപ്പ് ടീമിലെ 5 പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്ന യുവിക്ക് 2015 ലോകകപ്പിലെ 30-അംഗ സാധ്യത ടീമിൽ പോലും സ്ഥാനം ലഭിച്ചില്ല. പക്ഷെ തോൽക്കാൻ മനസ്സില്ലാത്തവനായിരുന്നു യുവരാജ് സിംഗ്. ക്യാൻസർ തോറ്റു, പിന്നെയാണ് ക്രിക്കറ്റ്. അങ്ങനെ 2016 ഓസ്ട്രേലിയൻ പരമ്പരയിൽ യുവി ടീമിലേക്ക് മടങ്ങിയെത്തി. മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവി 2017 ICC ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ തുടർന്നുള്ള ശ്രീലങ്കൻ പരമ്പരയ്ക്ക് മുൻപായി യോയോ ടെസ്റ്റിൽ തോറ്റുവെന്ന് കാണിച്ച് യുവിയെ ടീമിൽ നിന്നും ഒഴിവാക്കി. ഒടുവിൽ 2019 June 10 യുവി തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞു. തന്റെ വിടവാങ്ങൽ പ്രഖ്യാപനത്തിൽ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷത്തെപ്പറ്റിയും മോശം നിമിഷത്തെപ്പറ്റിയും പറയുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി 400 പരം മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. 2002 നാറ്റ്വെസ്റ്റ് സീരീസ്, 2004 ലാഹോറിൽ നേടിയ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി, 2007 ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഓവറിലെ 6 സിക്സ്, 2007 T20 ലോകകപ്പ്, ഇവയെല്ലാം തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടത് 2011 ലോകകപ്പ് തന്നെയാണ്. അന്ന് മരിച്ചാലും സാരമില്ല, ഇന്ത്യ കപ്പ് നേടണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. 2014 T20 ലോകകപ്പ് ഫൈനലാണ് എന്റെ ജീവിതത്തിലെ കടുത്ത ദിവസം. ശ്രീലങ്കയ്ക്കെതിരെ 21 പന്തിൽ 11 റൺസ് നേടിയ ഇന്നിംഗ്സ് എന്നെ വല്ലാതെ തളർത്തി. എന്റെ ക്രിക്കറ്റ് കരിയർ അവിടെ അവസാനിച്ചതായി എനിക്ക് തോന്നി തുടങ്ങി, യുവി പറഞ്ഞു. ഒടുവിൽ തന്റെ ഇനിയുള്ള ജീവിതം ക്യാൻസർ ബാധിച്ചവരെ സഹായിക്കുന്നതിനായി മാറ്റിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യുവി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു യുഗം അവിടെ അവസാനിക്കുകയായിരുന്നു.
യുവരാജ് സിംഗ് എന്നും ഒരു ചാമ്പ്യൻ മെറ്റീരിയലായിരുന്നു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ പട്ടിക അതിന് ഉത്തമ ഉദാഹരണമാണ്. അണ്ടർ 19 വേൾഡ് കപ്പ് ജയിച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി, T20 വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ്, IPL എല്ലാം ജയിച്ച ലോകത്തിലെ ഒരേ ഒരു കളിക്കാരൻ. നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരം, പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന സങ്കടകരമായ വസ്തുത മനസ്സിലാകുമ്പോൾ മാത്രമേ യുവ എന്ന താരത്തിന്റെ വില മനസ്സിലാകുള്ളൂ. പകരം ആ ജനുസിൽപ്പെട്ട ഒരാളെ, പോട്ടെ അതിന്റെ പകുതിയെങ്കിലും കഴിവുള്ള ഒരാളെ ഇന്നും തിരയുകയാണ് ടീം ഇന്ത്യ. എവിടെ കിട്ടാൻ? അയാൾക്ക് പകരം വയ്ക്കാൻ മറ്റാരെയും കിട്ടില്ല. കാരണം യുവരാജ് സിംഗ് അതിലൊന്നേ ഉള്ളൂ. വാഴ്ത്തപ്പെടാതെ പോയ ഒരുപാട് പ്രതിഭകളുണ്ട് കായിക ചരിത്രത്തിൽ. അതിലൊന്നായി അവസാനിക്കേണ്ടതല്ല യുവയുടെ പേരും. തന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ അയാൾക്കായിരുന്നുവെങ്കിൽ അയാൾ ഇനിയും ഉയരങ്ങൾ എത്തിപ്പിടിച്ചേനെ. എന്നാൽ പൂർണ്ണത എന്നൊന്നില്ല. ദൈവം അല്പം കുറവ് എല്ലാവരിലും ഇട്ടേക്കും. യുവയിലും ഉണ്ടായിരുന്നു അങ്ങനെ ചിലതൊക്കെ. എങ്കിലും അയാൾക്ക് തുല്യം അയാൾ മാത്രം. ജയിക്കാനായി ജനിച്ചവനാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ കളിക്കാരനാണ്. അഭിമാനമാണ്, അഹങ്കാരമാണ്, പ്രചോദനമാണ് യുവി എന്ന അമാനുഷിക പ്രതിഭ ഇന്ത്യക്കെന്നും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ ഇടയിൽ യുവരാജ് സിംഗ് ഒരു ഹീറോ ആയി നിലനിൽക്കുന്നത്. Cause I'm loving it, feeling it, touch me and being it, see what I see in it, I'm typical, messing around with it, mix it up, go with it, fuck with it, flow with it, let it all go, oh lord, think you know what I'm like, but you don't, for you lose control.